ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ ക്രീക്ക് ഹാർബറിലേക്കാണ് പോയത്. ദുബായ് സിറ്റിയുടെ ഹാർട്ട് എന്ന് തന്നെ പറയാൻ പറ്റാവുന്ന ഒരു സ്ഥലമാവാൻ പോവുകയാണ് ഈ ക്രീക്ക് ഹാർബർ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ടവർ വരാൻ പോകുന്ന സ്പോട്ടാണ് ഇവിടെ. നമുക്കറിയാം ബുർജ് ഖലീഫയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. ഈ ടവർ വരുന്നതോടുകൂടി ബുർജ് ഖലീഫ സെക്കൻഡ് പ്ലേസിലേക്ക് വരും. ഇത്രയും ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ദുബായ് ഡൗൺ ടൗണിലേക്കാളും പോപ്പുലർ ആവാൻ പോകുന്നത് ഇനി ദുബായ് ക്രീക്ക് ഹാർബർ ആയിരിക്കും. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, ഒരു വലിയ ബിസിനസ് ഹബ് കൂടിയാണ് ഈ ദുബായ് ക്രീക്ക് ഹാർബർ. കാരണം ഒത്തിരി കൊമേഴ്ഷ്യൽ സ്പേസസ് ഇവിടെ അവൈലബിൾ ആവും. ഓഫീസ്, റീറ്റെയിൽ സ്പേസ്, വെയർ ഹൗസ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ ഈ ക്രീക്ക് ഹാർബറിലുണ്ട്. ഇനി പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സും വില്ലാസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അക്കോമഡേഷന് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹൈ ക്ലാസ് റെസ്റ്റോറൻസും കഫേസും ഇവിടെ നമുക്ക് കാണാം. എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ്, ടൂറിസ്റ്റ് അട്രാക്ഷൻ, റെസ്റ്റോറൻസ് ആൻഡ് കഫേ, മറൈൻ ഫെസിലിറ്റി, ബിസിനസ് സെൻറ്റർ, ഇങ്ങനെ എല്ലാ യൂട്ടിലിറ്റീസും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ദുബായ് ക്രീക്ക് ഹാർബർ ഒരു ഡൗൺ ടൗൺ തന്നെയാണെന്ന് നമുക്ക് പറയാം. യു എയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ആയ എം ആർ പ്രോപ്പർട്ടീസിൻ്റെ ആണ് ഈ ദുബായ് ക്രീക്ക് ഹാർബർ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഇങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ. ടാക്സി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബസ്, അതോ അല്ലെങ്കിൽ മെട്രോ. ഇനി മെട്രോയിലാണ് വരുന്നതെങ്കിൽ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അടുത്തുള്ള ജദാഫ് മറൈൻ സ്റ്റേഷനിൽ നിന്ന് 2 ദിർഹംസ് കൊടുത്ത് ബോട്ടിൽ കയറിയിട്ട് ക്രീക്ക് ഹാർബറിലെത്താം. ഞങ്ങളിവിടെ എത്തിയത് ഈവനിങ് ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ്. ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. ഇവിടുത്തെ സൺസെറ്റിൻ്റെ പ്രത്യേകത, ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ബിൽഡിങ്ങുകളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സൺസെറ്റ് കൂടി വരുമ്പോൾ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. പല പല കാര്യങ്ങൾക്കായിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഫോട്ടോജെനിക് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. എവിടെ നോക്കിയാലും ഫോട്ടോ പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്പോട്സ് ഇവിടെ ഉണ്ട്. ഇനി ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതല്ല നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫാമിലിയുടെ കൂടെ കഴിക്കാനൊക്കെ ഉള്ള സൗകര്യവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഈ കാണുന്ന ദോ ക്രൂസിന് 2 hours 60 dirhams ആണ് ചാർജ്. ഇതിൽ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. ഇനി പ്രൈവറ്റ് പാർട്ടീസിന്, ഇപ്പോൾ ഫാമിലീസിന് ബർത്ത്ഡേ പാർട്ടിയും മറ്റു സെലിബ്രേഷൻസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 1 hour നമുക്കിത് കിട്ടും. അതിന് ഓൾമോസ്റ്റ് 300 to 500 dirhams ഒക്കെ ചാർജ് വരും. കിഡ്സിന് പറ്റുന്ന പ്ലേ ഏരിയാസും ഇവിടെ ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ സ്ട്രക്ചേഴ്സും ഓരോ കളേഴ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വീക്കെൻഡ്സിൽ, പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ കുറച്ച് ക്രൗഡഡ് ആയിരിക്കും. പക്ഷേ എത്ര ആളുകൾ വന്നാലും അവരെ ഓക്യുപ്പൈ ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും അതുപോലെ വാക്കിംഗ് ജോഗിങ് അതിനൊക്കെ പറ്റിയ അറേഞ്ച്മെൻസും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് സൈക്ലിംഗ് സ്കേറ്റിംഗ് അതുപോലുള്ള ആക്ടിവിറ്റീസിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞു. നൈറ്റിൽ അവിടെ ഉള്ളൊരു വൈബ് ഒരു ഡിഫറെൻ്റ് വൈബ് തന്നെയാണ്. ഡേ ടൈമിൽ വ്യൂ പോലെ തന്നെ ഭംഗിയുള്ള വ്യൂ ആണ് നൈറ്റിലും. ക്രീക്ക് ഹാർബറിൻ്റെ നൈറ്റ് വ്യൂവുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വേഗം വരാം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ടേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.